ആഗോള അടിസ്ഥാനത്തിൽ ടൂറിസത്തിൻ്റെ ഈ ട്രെൻഡ് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് സർ. ഇപ്പം നാട്ടിലായാലും വിദേശത്തായാലും കോവിഡിന് ശേഷം ആളുകളുടെ മാനസിക നിലയത്തിൽ ഒരുപാട് മാറ്റം വന്ന് സർ. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട്. നമ്മൾ വിദേശത്ത് വേണ്ടി വരുമ്പോൾ ആദ്യം നാട്ടുകാർക്കെല്ലാം സൗകര്യം ഉണ്ടല്ലോ, നാട്ടിലെ ചെറിയ ചെറിയ ടൂറിസം കേന്ദ്രങ്ങൾ അവിടെ പറയട്ടെ, അത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണം സർ. എൻ്റെ മണ്ഡലത്തിലെ മുറിഞ്ഞമാണ്, അതുപോലെ തന്നെ സർ കൊടികുത്തി മല, അതുപോലെ തന്നെ ആഢ്യംപാറ, ഇങ്ങനെ ഒരുപാട് ടൂറിസം കേന്ദ്രങ്ങളുണ്ട്. ഇവിടെയൊക്കെ അങ്ങ് ഒരു അടിസ്ഥാന ടൂറിസം ഒരു പദ്ധതിക്ക്, അതായത് ഒന്ന് അല്ലെങ്കിൽ ആ ജില്ലയിലെ എം എൽ എമാരെയുമായി വിളിച്ച് ഒരു ചർച്ച ചെയ്ത് ഇതിനൊരു രൂപം ഉണ്ടാക്കാൻ സാധിക്കും സർ. ഈ ചാലിയാർ സർ, ഈ ചാലിയാറിന്റെ മുറിഞ്ഞപാട് എന്ന പ്രദേശം സർ ദ്വീപായിട്ടാണ് സർ, ടൂറിസം അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ ചില പ്രത്യേക ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ചില പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ബാത്റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. വളരെ ന്യായമായൊരു പ്രശ്നമാണ്. അപ്പം അത് ഇനി ഉള്ളിടത്ത് തന്നെ അത് വൃത്തിയിൽ സൂക്ഷിക്കുന്നില്ല എന്നുള്ള പ്രശ്നം, മെയിൻ്റനൻസ് ആര് എന്നുള്ള പ്രശ്നം നേരിടുന്നത് പല വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ്. ഒന്ന് തദ്ദേശ വകുപ്പായിരിക്കാം, ടൂറിസം വകുപ്പായിരിക്കാം, അല്ലെങ്കിൽ ഫോറസ്റ്റ് ആയിരിക്കാം. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടി ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് വളരെ ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി പ്രത്യേക പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരികയാണ്. മലപ്പുറം ജില്ലയിൽ ഇതുപോലെ പ്രാദേശികമായി ഒട്ടേറെ അതിമനോഹരമായ സ്ഥലങ്ങളുണ്ട്. അതെങ്ങനെ വികസിപ്പിക്കാമെന്നുള്ളത് പരിശോധിക്കാം. ഡെസ്റ്റിനേഷൻ ചാലഞ്ച് ആ നിലയിലുള്ളൊരു പദ്ധതിയാണ്. അതിൻ്റെ സംസ്ഥാനതല പദ്ധതിയുടെ തുടക്കം കുറിക്കുന്നത് കുറ്റിപ്പുറത്താണ്. കുറ്റിപ്പുറത്തതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ബാക്കിയുള്ളടത്ത് നമുക്ക് ചർച്ച ചെയ്ത് അങ്ങോട്ട് ചൂണ്ടിക്കാട്ടി അങ്ങയുടെ മണ്ഡലത്തിലെയും സാധ്യത പരിശോധിച്ച് നമുക്ക് ഇടപെടാം.